ആദ്യത്തെ എപ്പിസോഡിൽ ജോൺ എന്ന് പറയുന്ന ഒരു പുതിയൊരു വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അയാളുടെ ആളുകൾ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ ഫ്രാങ്ക് ഇടപെടുകയാണ്. ആ ആക്രമണത്തിൽ ഫ്രാങ്കിന്റെ ഗേൾഫ്രണ്ടായ ബെത്തിന് പരിക്കേൽക്കുകയും അവളെ ഹോസ്പിറ്റലിലെത്തുകയും ചെയ്യുകയാണ് ഫ്രാങ്ക്. ബെത്തിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ഫ്രാങ്കും ആ പെൺകുട്ടിയും കുറച്ച് ദൂരേക്ക് പോവുകയാണ്. നല്ല രീതിയിൽ പരുക്ക് പറ്റിയത് കൊണ്ട് തന്നെ ഫ്രാങ്ക് ഡ്രൈവിങ്ങിനിടയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. താൻ വേണമെങ്കിൽ വണ്ടി ഓട്ടിക്കാമെന്ന് ഫ്രാങ്കിനോട് ആ പെൺകുട്ടി പറയുകയാണ്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് ഫ്രാങ്കും പറയുന്നു. ഇങ്ങനെ വണ്ടി ഓട്ടിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിക്കുമെന്നും ആ പെൺകുട്ടി പറയുകയാണ്. എവിടെയെങ്കിലും നിർത്തി റെസ്റ്റ് എടുത്തതിന് ശേഷം യാത്ര തുടരാമെന്ന് ആ പെൺകുട്ടി പറയുകയാണ്. അതിൻ്റെയൊന്നും ആവശ്യമില്ല, താൻ ബോധം കെടാതെ നോക്കിക്കൊള്ളാൻ ആ പെൺകുട്ടിയോട് പറയുകയാണ് ഫ്രാങ്ക്. ഒരു പ്ലാനുമില്ലാതെ ഇത്രയും ദൂരം എങ്ങനെ പോകുമെന്നാണ് ആ പെൺകുട്ടി ഫ്രാങ്കിനോട് ചോദിക്കുന്നത്. എന്നാൽ അവൾ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ഫ്രാങ്ക് മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്യുകയാണ്. രാത്രി മുഴുവനും ആ യാത്ര അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ ആയപ്പോൾ അവരൊരു ഹോട്ടലിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഫ്രാങ്ക് ആ പെൺകുട്ടിയോട് അവിടെ ഒരു റൂം എടുക്കാൻ പറയുകയാണ്. അബദ്ധങ്ങളൊന്നും കാണിക്കാതെ റൂം മാത്രം എടുക്കാൻ പറയുകയാണ് ഫ്രാങ്ക്. ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് താൻ തൻ്റെ വഴിക്ക് പൊയ്ക്കോളാം എന്ന് ആ പെൺകുട്ടി ഫ്രാങ്കിനോട് പറയുകയാണ്. എന്നാൽ ഫ്രാങ്ക് അവളെ പോകാൻ സമ്മതിക്കുന്നില്ല. റൂം എടുക്കാൻ തൻ്റെ കയ്യിൽ കാശില്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുള്ള കാശെടുത്ത് കൊടുക്കുകയാണ് ഫ്രാങ്ക്. അവൾ ആ കാശും വാങ്ങി ഹോട്ടൽ റൂം ബുക്ക് ചെയ്യാൻ പോകുകയാണ്. എന്നിട്ട് അവിടെയുള്ള ഒരു റൂം ബുക്ക് ചെയ്യുകയാണ്. അവർ രണ്ടുപേരും റൂമിൽ കയറിയതിനു ശേഷം ഫ്രാങ്ക് തൻ്റെ മുറിവുകൾ തുന്നിക്കെട്ടാൻ ആ പെൺകുട്ടിയുടെ സഹായം തേടുകയാണ്. വെടിയേൽക്കുന്നതും മുറിവുകൾ പറ്റുന്നതും ഫ്രാങ്കിന് പുതിയ കാര്യമല്ല എന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കുകയാണ്. അവിടെ തന്റെ പേര് റേച്ചൽ എന്നാണ് ആ പെൺകുട്ടി ഫ്രാങ്കിനോട് പറയുന്നത്. ഫ്രാങ്ക് തന്റെ പേര് പീറ്റർ എന്ന് ആ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. തന്നെ ആക്രമിക്കാൻ വന്നവർ ആരാണെന്നോ അവർ എന്തിനു വേണ്ടിയാണോ ആക്രമിക്കാൻ വന്നതെന്നും തനിക്ക് അറിയില്ലെന്നാണ് റേച്ചൽ ഫ്രാങ്കിനോട് പറയുന്നത്. ആക്രമിക്കാൻ വന്നവർക്ക് ആളി മാറിയതാകാം എന്നും റേച്ചൽ കൂട്ടിച്ചേർക്കുന്നു. തന്റെ അച്ഛനും അമ്മയും തന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും, അതുകൊണ്ട് തന്നെ തന്നെ പോകാൻ അനുവദിക്കണമെന്നാണ് റേച്ചൽ ഫ്രാങ്കിനോട് പറയുന്നത്. എന്നാൽ ഫ്രാങ്ക് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഫ്രാങ്കിന്റെ മുറിവുകൾ തുന്നിക്കെട്ടിയതിന് ശേഷം അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് റേച്ചൽ. എന്നാൽ ഫ്രാങ്ക് അവളെ പിടിച്ച് കെട്ടിയിടുകയാണ്. എന്നിട്ട് ഫ്രാങ്ക് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി കാണിക്കുന്നത് ബില്ലി റൂസോനെയാണ്. ബില്ലി റൂസിക്ക് ഒരു പേടി സ്വപ്നം പോലെ അന്ന് നടന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മയിലോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഫ്രാങ്കിന്റെ സ്കെൽട്ടൺ സ്യൂട്ട് തന്നെ ആക്രമിക്കുന്നതായിട്ടാണ് ബില്ലി റൂസോ സ്വപ്നം കാണുന്നത്. ബില്ലി റൂസോ കിടക്കുന്നിടത്ത് ബില്ലി റൂസുവിനെ ഡെയിലി കാണാൻ മദാനി എത്തുന്നുണ്ടായിരുന്നു. എന്നാൽ മദാനിയെ തിരിച്ചറിയുവാൻ ബില്ലി റൂസിക്ക് സാധിച്ചിരുന്നില്ല. അവിടേക്ക് ബില്ലി റൂസുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ കടന്നു വരികയാണ്. എന്നും ബില്ലി റൂസോനെ വിസിറ്റ് ചെയ്യുന്ന മദാനിയെ കണ്ടതിൽ സന്തോഷമെന്ന് പറയുകയാണ് ഡോക്ടർ. മദാനിക്ക് ഇപ്പോഴും ബില്ലി റൂസോ അഭിനയിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. എന്നാൽ ബില്ലി റൂസയെ ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്നത് ബില്ലി റൂസിക്ക് കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊന്നും ഓർമ്മയില്ല എന്നാണ്. ബില്ലി റൂസോ ആരായിരുന്നു എന്നും അയാൾ എന്തൊക്കെ ചെയ്തിരുന്നു എന്നും അറിയാമോ എന്ന് മദാനി ഡോക്ടറിനോട് ചോദിക്കുകയാണ്. എന്നാൽ ബില്ലി റൂസോന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യവുമില്ല, തനിക്ക് ബില്ലി റൂസോന്റെ ആരോഗ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ തന്നെ ബില്ലി റൂസോ ഡോക്ടറിനോട് പസിൽ സോൾവ് ചെയ്യാനുള്ള സമയമായോ എന്ന് ചോദിക്കുകയാണ്. അത് എന്താണെന്ന് ചോദിക്കുകയാണ് മദാനി. ബില്ലി റൂസോന്റെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാൻ പസിൽ ഗെയിമിലൂടെ സാധിക്കും എന്നാണ് ഡോക്ടർ പറയുന്നത്. ഓർമ്മകൾ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഇനിയുള്ള അവന്റെ ജീവിതം ജയിലിനുള്ളിലായിരിക്കും എന്ന് മദാനി ഡോക്ടറിനോട് പറയുകയാണ്. ബില്ലി റൂസോനോട് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് മദാനി അവിടെ നിന്നിറങ്ങുകയാണ്. മദാനിയോട് താൻ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ബില്ലി റൂസോ. അത് ഡോക്ടറിനോട് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ കാര്യങ്ങളെല്ലാം ബില്ലി റൂസോനോട് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുകയാണ്. എന്നാൽ തനിക്കൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് ദേഷ്യപ്പെട്ട് ബില്ലി റൂസോ ഡോക്ടറിനോട് പറയുകയാണ്. തൻ്റെ തലയും മുഖവും നന്നായി വേദനിക്കുന്നത് കൊണ്ട് തന്നെ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പെയിൻ കില്ലർ ആവശ്യപ്പെടുകയാണ് ബില്ലി റൂസോ. താൻ എന്താണ് മദാനിയോട് ചെയ്തതെന്ന് ചോദിക്കുകയാണ് ബില്ലി റൂസോ. ബില്ലി റൂസോ മദാനിക്ക് നേരെ ഗൺ ഫയർ ചെയ്ത കാര്യം ബില്ലി റൂസോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഡോക്ടർ. ഇതേസമയം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ബെത്തിനെ കാണാൻ എത്തുകയാണ് ജോൺ. അവിടെ ഉണ്ടായിരുന്ന കാർഡുകൾ കണ്ട് ഒരുപാട് പേർ ബെത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ജോൺ. ഒരാളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഈ നെയിം കാർഡ് എഴുതിയ ആൾക്കാരെക്കുറിച്ച് ഓർക്കാൻ പറയുകയാണ് ജോൺ. ഫ്രാങ്കിന്റെ പേര് അറിയാൻ വേണ്ടിയാണ് ബെത്തിൻ്റെ അടുത്ത് ജോൺ എത്തുന്നത്. ഫ്രാങ്കിന് വേണ്ടപ്പെട്ട ആളായത് കൊണ്ടാണ് ബെത്തിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് ജോൺ മനസ്സിലാക്കുന്നു. അവളെ ഭീഷണിപ്പെടുത്തി ഫ്രാങ്കിന്റെ പേര് പറയിക്കാൻ നോക്കുകയാണ് ജോൺ. എന്നാൽ ഫ്രാങ്കിനെ തനിക്ക് ശരിക്കും അറിയില്ലെന്നും അയാളുടെ പേര് പീറ്റർ എന്നാണെന്നും ബെത്ത് ജോണിനോട് പറയുന്നു. ഇതേസമയം ഫ്രാങ്ക് റേച്ചലിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുകയാണ്. അതേപോലെ തനിക്കൊന്നും അറിയില്ല എന്ന് റേച്ചൽ ഫ്രാങ്കിനോട് പറയുകയാണ്. സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഫ്രാങ്ക് അവളുടെ പോക്കറ്റിൽ നിന്നും ആ ഫോട്ടോഗ്രാഫുകളുടെ കോപ്പി എടുക്കുന്നു. ആക്രമിക്കാൻ വരുന്നവരോട് സംസാരിച്ച് ഈ ഫോട്ടോഗ്രാഫുകൾ കൊടുത്താൽ തീരേണ്ട പ്രശ്നമേ ഉള്ളൂ എന്ന് ഫ്രാങ്കിനോട് പറയുകയാണ് റേച്ചൽ.
ചോദിച്ചൽ. ഈ ഫോട്ടോഗ്രാഫുകൾക്ക് വേണ്ടി അവർ ഇത്രയും പേരെ കൊന്നിട്ടുണ്ടെങ്കിൽ അവർ സംസാരിക്കാൻ നിൽക്കില്ല എന്ന് ഫ്രാങ്ക് റേച്ചലിനോട് പറയുകയാണ്. റേച്ചൽ ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ അതിന് കാരണം ഫ്രാങ്ക് ആണെന്ന് പറയുകയാണ് ഫ്രാങ്ക്. തനിക്ക് പുതിയ ഐഡിസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നും അതുവഴി രാജ്യം വിടാം എന്നും റേച്ചൽ ഫ്രാങ്കിനോട് പറയുകയാണ്. ഇമ്മാതിരി തരികട പരിപാടികൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഫ്രാങ്ക്. ഒരു കൊച്ചു പെൺകുട്ടിയെ കുറേ പേർ ആക്രമിക്കാൻ വരുന്നത് നോൽക്കി നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് താൻ ഇതിന് പുറപ്പെട്ടതെന്ന് ഫ്രാങ്ക് റേച്ചലിനോട് പറയുകയാണ്. മര്യാദയ്ക്ക് ബാറിലിരുന്ന് തന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുന്നതിന് പകരം അവളെ സഹായിക്കാൻ ഇറങ്ങി. അത് തന്റെ തെറ്റാണെന്ന് ഫ്രാങ്ക് കൂട്ടിച്ചേർക്കുകയാണ്. താൻ വെളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഫ്രാങ്ക് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേസമയം ഡോക്ടർ ബില്ലി റൂസോന്റെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള തെറാപ്പി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫിസിക്കലി ബില്ലി റൂസോ ഇപ്പോൾ ഹെൽത്തിയാണ്. കുറച്ച് ദിവസത്തെ ഓർമ്മകൾ മാത്രമാണ് ബില്ലി റൂസോയ്ക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഒരേ കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും ഡോക്ടർ ബില്ലി റൂസോനോട് ചോദിക്കുന്നത്. അതിലൊന്ന് ബില്ലി റൂസോനെ പേടിപ്പെടുത്തുന്ന ആ സ്വപ്നമായിരുന്നു. അത് കാരണം ബില്ലി റൂസോയ്ക്ക് ഉറങ്ങാൻ കൂടി സാധിച്ചിരുന്നില്ല. എന്തിനാണ് വീണ്ടും വീണ്ടും ഒരേ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് ബില്ലി റൂസോ ഡോക്ടറിനോട് ചോദിക്കുകയാണ്. അതിന് ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ദിവസം ബില്ലി റൂസോ നൽകുന്ന ഉത്തരങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. അതിനുവേണ്ടിയാണ് താൻ വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ തന്നെ ചോദിക്കുന്നത്. ബില്ലി റൂസോനോട് തന്റെ സ്വപ്നത്തെക്കുറിച്ച് വിവരിക്കാൻ പറയുകയാണ് ഡോക്ടർ. ഒരു സ്കെൽട്ടന്റെ രൂപവും പിന്നെ കൂടുതൽ ഗ്ലാസുകൾ പൊട്ടുന്നതും കൂടാതെ ചോരയിൽ കുളിച്ച് നിൽക്കുന്ന തന്നെയുമാണ് താൻ സ്വപ്നത്തിൽ കാണുന്നത്. ഇങ്ങനെയാണ് ബില്ലി റൂസോ തന്റെ സ്വപ്നത്തെക്കുറിച്ച് ഡോക്ടറിനോട് പറയുന്നത്. ആക്സിഡന്റിന് മുമ്പേ തനിക്ക് നടന്ന കാര്യങ്ങളിൽ ഓർമ്മയുള്ളത് പറയാൻ പറയുകയാണ് ഡോക്ടർ. ആർമിയിൽ ഫ്രാങ്കിനോടൊപ്പമുള്ള നല്ല ദിവസങ്ങൾ മാത്രമാണ് ബില്ലി റൂസോയ്ക്ക് ഓർമ്മയിൽ നിൽക്കുന്നത്. ഫ്രാങ്ക് ആരാണെന്നും അയാളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ് ഡോക്ടർ. ഫ്രാങ്ക് തനിക്കൊരു കൂട്ടുകാരൻ മാത്രമായിരുന്നില്ല, തന്റെ ഒരു സഹോദരനെ പോലെയാണ് ഫ്രാങ്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഫ്രാങ്ക് ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്ന് ബില്ലി റൂസോ പറയുകയാണ്. എന്താണ് നടക്കുന്നതെന്നും എന്താണ് നടക്കാത്തതെന്നും തനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാണ് ബില്ലി റൂസോ ഡോക്ടറിനോട് പറയുന്നത്. ഇതേസമയം ജോൺ ഫ്രാങ്ക് മുമ്പ് താമസിച്ചിരുന്ന മോട്ടലിലേക്ക് എത്തുകയാണ്. അയാളുടെ കൂടെ ഒരു ടെക്നിക്കൽ ഗൈഡും ഉണ്ടായിരുന്നു. അയാൾ ഗവൺമെന്റ് സിസ്റ്റമെല്ലാം ഹാക്ക് ചെയ്ത് പീറ്റർ എന്ന ഫ്രാങ്കിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. പീറ്റർ എന്ന ആളുടെ പേരിൽ ഒരു ക്രിമിനൽ റെക്കോർഡ്സോ മിലിറ്ററി സർവീസസിന്റെ റെക്കോർഡ്സോ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അയാൾ വെറുമൊരു സാധാരണ മനുഷ്യൻ എന്നാണ് പറയുന്നത്. എന്നാൽ ജോൺ പറയുന്നത് അയാൾ വെറുമൊരു സാധാരണ മനുഷ്യനല്ല, അയാൾ വേറെ എന്തോ ആണെന്നാണ്. ഇതേസമയം ഫ്രാങ്ക് ഇപ്പോൾ താമസിക്കുന്ന റൂമിന്റെ അടുത്ത് തന്നെ വേറൊരു റൂമും എടുക്കുകയാണ്. എന്നിട്ട് ഫ്രാങ്ക് തന്റെ വണ്ടിയിൽ നിന്നും ഒരു ഇരുമ്പ് റോഡുമായിട്ടാണ് പോകുന്നത്. റേച്ചലിന് ഭക്ഷണം വാങ്ങിക്കൊടുത്തതിന് ശേഷം ഫ്രാങ്ക് ആ ഇരുമ്പ് റോഡുമായി റൂമിന്റെ വേറൊരു സൈഡിലേക്ക് പോകുകയാണ്. എന്നിട്ട് ആ വാൾ ഇടിക്കാൻ തുടങ്ങുകയാണ്. ഈ റൂമിൽ നിന്നും അടുത്ത റൂമിലേക്ക് പോകാനുള്ള ഒരു സീക്രട്ട് വേ ആണ് ഫ്രാങ്ക് അവിടെ ഉണ്ടാക്കുന്നത്. ഇതേസമയം മദാനിയെ കാണാൻ റാഫി എത്തുകയാണ്. ബില്ലി റൂസോന് പിന്നാലെയുള്ള ഓട്ടം നിർത്താനാണ് മദാനിയോട് റാഫി പറയുന്നത്. അന്ന് ബില്ലി റൂസോനെ ഫ്രാങ്ക് കൊല്ലേണ്ടതായിരുന്നു എന്ന് റാഫി കൂട്ടിച്ചേർക്കുകയാണ്. മദാനി ഡെയിലി രണ്ടു പ്രാവശ്യം ബില്ലി റൂസോനെ കാണാൻ പോകുന്നതിനെതിരെ പരാതി കിട്ടി എന്നാണ് റാഫി പറയുന്നത്. കൂടാതെ ഇപ്പോൾ ഹോംലാൻഡ് സെക്യൂരിറ്റി അല്ല ബില്ലി റൂസോന്റെ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. NYPD ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ബില്ലി റൂസോയുടെ കേസ് അന്വേഷിക്കുന്നത്. ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമായെന്ന് റാഫി മദാനിയോട് പറയുകയാണ്. എന്നാൽ റാഫി പറയുന്നതൊന്നും കേൾക്കാതെ മദാനി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേസമയം ജോണിന്റെ ആളുകൾ ഫ്രാങ്കിനെയും റേച്ചലിനെയും ഫോളോ ചെയ്ത് അവർ താമസിക്കുന്ന ഹോട്ടലിന്റെ വെളിയിൽ എത്തുകയാണ്. അവർ അവിടെ നിൽക്കുന്നത് കാണുകയാണ് ഫ്രാങ്ക്. ഫ്രാങ്ക് അപ്പോൾ തന്നെ തന്റെ കയ്യിലുള്ള ഒരു തോക്ക് റേച്ചലിന് കൊടുക്കുകയാണ്. എന്നാൽ തോക്ക് തനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ലെന്നും അതിന്റെ ആവശ്യവുമില്ലെന്ന് റേച്ചൽ ഫ്രാങ്കിനോട് പറയുകയാണ്. വെളിയിലൊരു കൂട്ടം ആൾക്കാർ അവരെ കൊല്ലാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അവർ എത്രയും പെട്ടെന്ന് തന്നെ അകത്ത് കയറി വരുമെന്ന് ഫ്രാങ്ക് പറയുന്നു. അത് കേട്ടതും ഫ്രാങ്കിന്റെ കയ്യിൽ നിന്ന് തോക്ക് ഏറ്റുവാങ്ങുകയാണ് റേച്ചൽ. ആക്രമിക്കാൻ വരുന്നവരെ പോയിന്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറയുകയാണ് ഫ്രാങ്ക്. ഫ്രാങ്കിനോട് തന്നെ ഒറ്റയ്ക്ക് വിടണമെന്ന് പറയുകയാണ് റേച്ചൽ. എന്നാൽ വെളിയിലുള്ളവർ അവളെ കൊല്ലാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഫ്രാങ്ക് അതിനെ സമ്മതിക്കുന്നില്ല. അവൾ ഫ്രാങ്കിന് നേരെ ഗൺ പോയിന്റ് ചെയ്ത് തന്നെ വിടണമെന്ന് ആവശ്യപ്പെടുകയാണ്. വേണമെങ്കിൽ തന്നെ ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് പോകാൻ ഫ്രാങ്ക് അവളോട് പറയുകയാണ്. അതിനവൾക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ ഫ്രാങ്കിനോട് നിൽക്കാൻ അവൾ തീരുമാനിക്കുന്നു. ഇതേസമയം വെളിയിലുള്ള ആൾക്കാർ അകത്തേക്ക് കയറി വരാൻ നോക്കുകയാണ്. അവർ അകത്തെത്തിയപ്പോൾ ഫ്രാങ്കിനെയും റേച്ചലിനെയും അവിടെ കാണാൻ സാധിച്ചിരുന്നില്ല. ഇതേസമയം ഫ്രാങ്കും റേച്ചലും ഫ്രാങ്ക് നേരത്തെ ഉണ്ടാക്കിയ സീക്രട്ട് വേയിലൂടെ അടുത്ത റൂമിലേക്ക് പ്രവേശിച്ചിരുന്നു. അവിടേക്ക് എത്തുന്ന ആൾക്കാരെയെല്ലാം വെടിവെച്ചിടുകയാണ് ഫ്രാങ്ക്. അവരെ ആക്രമിക്കാൻ വന്ന ഒരാളെ ഒഴിച്ച് ബാക്കിയുള്ളവരെ എല്ലാവരെയും ഫ്രാങ്ക് കൊന്നുകളയുകയാണ്. അവളെ വാനിലേക്ക് എടുത്തിടുമ്പോൾ അവൾക്ക് ബോധം തെളിയുകയാണ്. ഉടനെ തന്നെ അവൾ ഫ്രാങ്കിനെ ഷൂട്ട് ചെയ്യുകയാണ്. വെടിയേൽക്കുന്നത് ഫ്രാങ്കിന്റെ കൈക്കാണ്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന അവളുടെ കാലിലേക്ക് വെടിവെക്കുകയാണ് ഫ്രാങ്ക്. ഇതേസമയം ഫ്രാങ്കിനെ ഉപേക്ഷിച്ച് വണ്ടിയുമായി കടന്നു കളയാൻ നോക്കുകയാണ് റേച്ചൽ. എന്നാൽ ആ സമയം കൊണ്ട് തന്നെ ലോക്കൽ പോലീസ് അവിടെ എത്തുകയാണ്. പോലീസ് അവിടെ ജീവനോടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കസ്റ്റഡിയിൽ എടുക്കുകയാണ്. കാലിൽ വെടിയേറ്റ ആ സ്ത്രീയുടെ ബുള്ളറ്റ് പോലീസ് സർജൻ തന്നെ എടുത്തു മാറ്റുകയാണ്. ബോണിൽ ബുള്ളറ്റ് തറയ്ക്കാത്തത് കൊണ്ട് തന്നെ അവൾക്കൊരു കുഴപ്പവും ഇല്ലെന്ന് പറയുകയാണ് പോലീസ് സർജൻ. അവരെയും റേച്ചലിനെയും ഒരു വിക്ടിമായിട്ടാണ് പോലീസ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്ന് അവളോട് ചോദിക്കുകയാണ് പോലീസുകാർ. റേച്ചൽ ആ പോലീസുകാരോട് പറയുന്നത് ഫ്രാങ്ക് തന്നെ കിഡ്നാപ്പ് ചെയ്തു എന്നാണ്.
ഫ്രാങ്കിന്റെ കൈ പരിശോധിച്ചതിന് ശേഷം പോലീസ് സർജൻ അവിടെ നിന്ന് മടങ്ങുകയാണ്. പോകുന്നതിന് മുമ്പ് ഫ്രാങ്കിന്റെ കൈ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടാണ് പോലീസ് സർജൻ അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ അതിന്റെയൊന്നും ആവശ്യമില്ല എന്ന് ഫ്രാങ്കും പറയുന്നു. റേച്ചലിന്റെയും ഫ്രാങ്കിന്റെയും ആ സ്ത്രീയുടെയും ഡീറ്റെയിൽസ് പോലീസ് അവരുടെ റെക്കോർഡ്സിൽ രേഖപ്പെടുത്തുകയാണ്. ആ വിവരങ്ങൾ ചോർത്തിയെടുക്കുകയാണ് ജോണിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ്. എന്നിട്ട് അവർ ഇരിക്കുന്ന സ്ഥലം ജോണിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേസമയം മദാനിയുടെ ഹെൽപ്പ് ആവശ്യപ്പെട്ട് ഫ്രാങ്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും മദാനിയെ വിളിക്കുകയാണ്. ഫ്രാങ്കിന് ഒരു കോൾ ചെയ്യാൻ മാത്രമാണ് പോലീസുകാർ അനുവാദം കൊടുത്തത്. അതുകൊണ്ട് മാത്രമാണ് ഫ്രാങ്ക് മദാനിയെ വിളിച്ചത്. കുറച്ചാൾക്കാർ തന്നെ കൊല്ലാൻ നോക്കി, അവരെല്ലാം താൻ കൊന്നു എന്ന് ഫ്രാങ്ക് മദാനിയോട് പറയുകയാണ്. ഫ്രാങ്ക് ഇപ്പോഴുള്ള പോലീസ് സ്റ്റേഷന്റെ ഡീറ്റെയിൽസും മദാനിക്ക് കൊടുക്കുകയാണ്. തോന്നിയതുപോലെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ തന്റെ ഹെൽപ്പ് ഒരിക്കലും കിട്ടില്ല എന്നാണ് മദാനി ഫ്രാങ്കിനോട് പറയുന്നത്. ഫ്രാങ്കിന് വേണമെങ്കിൽ ഒരു ലോയറിനെ ഏർപ്പാടാക്കി തരാമെന്നാണ് മദാനി പറയുന്നത്. അല്ലാതെ വേറൊരു ഹെൽപ്പും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് മദാനി തീർത്തും പറയുന്നു. ലോയറിനെ വേണ്ട എന്ന് പറഞ്ഞ ഫ്രാങ്കിന്റെ അടുത്ത് ഇനി ഈ നമ്പറിൽ വിളിക്കരുതെന്ന് പറയുകയാണ് മദാനി. അപ്പോൾ തന്നെ അവിടെയുള്ള ഷെറിഫിന്റെ അടുത്ത് തന്നെ കൊണ്ടുപോകാൻ ആരും വരില്ല എന്ന് പറയുകയാണ് ഫ്രാങ്ക്. ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തങ്ങളെ റിലീസ് ചെയ്യണമെന്നാണ് ഫ്രാങ്ക് അവരോട് പറയുന്നത്. എന്നാൽ അതൊന്നും കേൾക്കാതെ അവരെ ജയിലിൽ തന്നെ അടയ്ക്കാൻ തീരുമാനിക്കുകയാണ് അവിടുത്തെ പോലീസ് ഷെറിഫ്. കാരണം കൊലക്കുറ്റത്തിനാണ് ഫ്രാങ്കിനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അന്ന് രാത്രി തന്നെ അവരെ അന്വേഷിച്ച് ആ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തെത്തിക്കുകയാണ് ജോൺ. ഇങ്ങനെയാണ് എപ്പിസോഡ് 2 അവസാനിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ലൈക്ക് ദ വീഡിയോ ആൻഡ് ഷെയർ ഇറ്റ്.